ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ലണ്ടനിലെ വെരി ഫേമസ് ക്യാംഡൻ മാർക്കറ്റിലാണ്. ഇത് നല്ലൊരു ഒരു മാർക്കറ്റ് ആണ് കേട്ടോ. അവിടെ ഫുൾ ഓഫ് ഷോപ്സും പിന്നെ കുറെ ത്രിഫ്റ്റ് ഷോപ്സ് ഉണ്ട്. ത്രിഫ്റ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ, അതായത് വിന്റേജ് ക്ലോത്ത്സ് ആണ് ഉണ്ടാവുക. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകൾ, ത്രിഫ്റ്റഡ് നല്ല അടിപൊളി ബ്രാൻഡ്സ് ഉണ്ട്. ത്രിഫ്റ്റഡ് ക്ലോത്ത്സ് ആണെങ്കിലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് കിട്ടുന്ന ഷോപ്സ് ഇവിടെ ഉണ്ട് എന്ന് കേട്ടിട്ടാണ് വന്നത്. എൻ്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഞങ്ങൾ ഇന്നിവിടെ ഈ ഒരു ക്യാംഡൻ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ ഫുൾ ഓഫ് നമ്മുടെ ഹൈ സ്ട്രീറ്റ് പോലെ തന്നെയാണ്, ഒരുപാട് കടകളുണ്ട്, പിന്നെ കുറെ ഒരു മാർക്കറ്റ് വൈബ് ആണ് കൂടുതലും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാട്ടിത്തരാം. ഞങ്ങൾ ക്യാംഡൻ മാർക്കറ്റിൽ എത്തിയപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം രാവിലെ ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. അപ്പം നേരെ മെക്ഡിയിൽ കയറി, എന്നിട്ട് റാപ്പും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഈ കാരമൽ ഫ്രപ്പും ഓർഡർ ചെയ്തു കഴിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് കാരമൽ ഫ്രപ്പ് ട്രൈ ചെയ്യുന്നത് മെക്ഡിന്ന്. വിശന്നുകൊണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകെപ്പാട് ഫ്രസ്ട്രേറ്റഡ് ആവും, ഒരു എൻജോയ്മെൻറ്റും ഉണ്ടാവില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഷോപ്പിംഗ് ചെയ്യാനും നടന്നു കാണാനൊക്കെ ഒരു ഉത്സാഹമായി. ക്യാംഡൻ മാർക്കറ്റിൽ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു, ചുറ്റിക്കാണാൻ മാത്രമല്ല ഇവിടെ ഒരുപാട് നല്ല നല്ല ബ്രാൻഡ്സിൻ്റെ ഡ്രസ്സസൊക്കെ കിട്ടുന്ന ത്രിഫ്റ്റ് ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പം ത്രിഫ്റ്റ് ഷോപ്പിൽ കയറുകയായിരുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം. ഇപ്പം ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരു നല്ലൊരു ത്രിഫ്റ്റ് ഷോപ്പിൽ കയറി, നിറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം വിൻറ്റേജ് കളക്ഷൻസ് ആണ്, നല്ല നല്ല ബ്രാൻഡുകളുടെ ഡ്രസ്സസ്സാണ്. ഇപ്പോൾ ഒരു 100 pound ഒക്കെ സാധനങ്ങൾ 50 pounds ഒക്കെയാണ് അവർ കൊടുക്കുന്നത്. അതേപോലെ ഒക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സസ് ഉണ്ട്. പിന്നെ ഇടയിൽ ചില ഡ്രസ്സുകൾ നമ്മുടെ ലക്കിന് അധികം എക്സ്പെൻസീവ് അല്ലാണ്ടേ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ധാരാളം ആക്സസറീസ് ഉണ്ട്, റിങ്സും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഈ ത്രിഫ്റ്റ് ഷോപ്സിൽ വന്നു കഴിഞ്ഞാൽ ധാരാളം നമ്മൾ തിരഞ്ഞെടുക്കണം, കുറേ തിരഞ്ഞ് തിരഞ്ഞ് ഇങ്ങനെ നോക്കണം, എന്നാലേ നല്ലൊരു നമുക്ക് വേണ്ട ഒരു പ്രൈസിനൊക്കെയുള്ള ഡ്രസ്സൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ധാരാളം നോക്കി അവിടെയുള്ള എല്ലാ ഡ്രസ്സും നോക്കി നടന്നെങ്കിലും ഒന്നും എനിക്ക് അങ്ങോട്ട് മേടിക്കാൻ തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു അവിടുന്ന് പോവാം, എന്നിട്ട് വേറെ ഏതെങ്കിലും ത്രിഫ്റ്റ് സ്റ്റോറിലൊക്കെ നോക്കാമെന്ന്. അപ്പോഴാണ് ഈ രണ്ട് കോട്ടുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന് ഈ കോഫി ബ്രൗൺ കളറിലുള്ള കോട്ടായിരുന്നു, അതെനിക്ക് ലൂസായിരുന്നു. പിന്നെ ഒരെണ്ണം എന്തായിരുന്നു, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്, സ്റ്റൈലിഷ് ആണ്, എനിക്ക് കറക്റ്റ് സൈസും ആയിരുന്നു ഇത്. അപ്പം ഞാനിത് മേടിച്ചു, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. അപ്പം ഞാനിത് മേടിച്ചായിരുന്നു ത്രിഫ്റ്റ് ഷോപ്പിൽ നിന്നേ ഡ്രസ്സൊക്കെ മേടിച്ചു. ഒരു കോട്ട് മാത്രമേ മേടിച്ചുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ വേറെ ഏതെങ്കിലുമൊക്കെ കടകളും പിന്നെ അതുപോലെ ഏരിയാസിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നല്ല വിൻറ്റേജ് കളക്ഷൻ, അടിപൊളി കളക്ഷൻ ഉണ്ട് ത്രിഫ്റ്റ് ഷോപ്പിൽ. പിന്നെ റേറ്റ് കുറച്ച് കൂടുതൽ തന്നെയാണ്, കാരണം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ്. ഇപ്പം ബാഗുകളായാലും ലൂയി വിറ്റോൺ, ടെഡ് ബേക്കറിൻ്റെ ഒക്കെ നല്ല നല്ല ബാഗുകളൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ നല്ല റേറ്റ് ഉണ്ട്. അതേപോലെ ഡ്രസ്സിനും ഇപ്പം കോട്ടിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. എനിക്കിപ്പോൾ ഈ കിട്ടിയ കോട്ട് വലിയ കുഴപ്പമില്ല, നല്ലൊരു ഓഫറിന് കിട്ടി. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം ഒരു റേറ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ ലെതർ ജാക്കറ്റൊക്കെ ആണെങ്കിൽ നല്ല 80 pounds ഒക്കെ വരെ ഉള്ളതുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് വന്നിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ഏരിയ ഭയങ്കര ബിസിയാണ്, നിറച്ച ആൾക്കാരും, അത്ര തിരക്കാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾക്ക് വർത്ത് കമ്മിങ് ആണ്, കുറേ ഷോപ്പ് ചെയ്യാനും ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റും. ത്രിഫ്റ്റിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ക്യാംഡൻ മാർക്കറ്റിലൂടെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വേറെ ഒരു ത്രിഫ്റ്റ് ഷോപ്പ് കണ്ടു, ഇവിടെയും നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ഡ്രസ്സും ഭയങ്കര കളർഫുള്ളാണ്, നല്ല ട്രെൻഡി ട്രെൻഡി ഡ്രസ്സസ്സാണ്, ഒരുവിധം ലേറ്റസ്റ്റ് ഫാഷൻ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഫുൾ ത്രിഫ്റ്റ് ഷോപ്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ റെട്രോ വിൻറ്റേജ് ടൈപ്പ് ഓഫ് കളക്ഷൻസ് ആണ്, നിറച്ച് നല്ല ഡ്രസ്സുണ്ട്. ഈ ഷോപ്പിലെ കളക്ഷൻസ് പൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ വേറെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലണ്ടൻ, ഇംഗ്ലണ്ട് എന്നൊക്കെ ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഇവിടെ ഇതൊരു ഫാഷനബിൾ ആയിട്ടുള്ള സാധനമാണ്, അത് കൊള്ളാം. പിന്നെ ഇതേ ഒരു ഷോപ്പ് ഫുൾ ഓഫ് കീ ചെയിൻസ് ആണ്, ലണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ധാരാളം സുവനീസ് ഉണ്ട്, അപ്പോൾ ലണ്ടനിലൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് ഇവിടുന്ന് വല്ലതുമൊക്കെ മേടിച്ചുകൊണ്ട് പോവാം ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ വെക്കാനായിട്ട്. അതിന് തന്നെ ഒരു ഫുൾ ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ, നല്ല ക്യൂട്ട് ക്യൂട്ട് സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിനെല്ലാം ഇപ്പോൾ ഒരെണ്ണത്തിന് 2 pound അങ്ങനെയൊക്കെയാണ് റേറ്റ്. അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ വരുമ്പോൾ പിക്ക് പോക്കറ്റിംഗ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതുപോലെ നമ്മുടെ സാധനങ്ങളെല്ലാം സേഫായിട്ട് വെക്കുക, കാർഡ് ഫോണ് കാര്യങ്ങളൊക്കെ വെക്കുക.
കാരണം നല്ല ക്രൗഡാണ് ഇവിടെ. പൊതുവെ ലണ്ടനിൽ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ, ഫോണൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം. ദേ ഈ ഷർട്ട് കണ്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടില്ലേ. അതുപോലെ ഇവിടെ നല്ല ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ട്, നമുക്ക് വീട്ടിലൊക്കെ വെക്കാൻ പറ്റും, നല്ല ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബാഗുകളും നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ ദേ ഇവിടെ ഇങ്ങനെ മോളിൽ കുറേ ഫുഡ് കോർട്ടൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്, കഴിക്കാനൊക്കെ ഉള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല, ജസ്റ്റ് താഴത്തെ ഭാഗത്ത് കൂടെ ഇങ്ങനെ നടന്നു. ശരിക്കും ഈ ക്യാംഡൻ മാർക്കറ്റിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഈ ആക്സസറീസും കാര്യങ്ങളൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. അവർ പറയുന്നത് ഇതെല്ലാം നല്ല അടിപൊളി മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണെന്നാണ്. പിന്നെ ഈ ഒരു സ്ട്രീറ്റ് നല്ല കളർഫുള്ളാണ്. മൊത്തം നമ്മളെ ക്യാംഡൻ മാർക്കറ്റിലെ സ്ട്രീറ്റുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ഷോപ്പിലും അതെന്തിൻ്റെ ഷോപ്പാണ് അതിനനുസരിച്ചിട്ട് മുകളിൽ എന്തെങ്കിലും ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സ്റ്റാർബക്സ് ആയാലും അതേപോലെ തന്നെ ഒരു ഷൂ കടയൊക്കെ കണ്ടു, നല്ല മുകളിലൊക്കെ നല്ല ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഒരു ഇന്ത്യൻ സ്റ്റോർ പോലെയുണ്ട് ദൂരത്ത്, അവിടെ ഇങ്ങനെ ഒരു ആനയുടെ രൂപമൊക്കെ വെച്ചിട്ട് എല്ലാം നല്ല കളർഫുള്ളാണ്. ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ തന്നെ ഒരു വൈബാണ്. ഇപ്പോൾ അതേ ഈവനിങ് ആയി, ഇപ്പോൾ ചെറുതായിട്ടൊരു ഇരുട്ടൊക്കെ ആവാൻ തുടങ്ങി. അപ്പോൾ നല്ല രസമുണ്ട് മൊത്തത്തിൽ. ഈ ഒരു ഏരിയയിൽ ആൾക്കാരൊക്കെ നല്ല സ്റ്റൈലിഷ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഇത് ഏതോ ഒരു പബ്ബാണ്, പിന്നെ ഞാൻ അങ്ങോട്ട് പോവാറില്ല എന്തായാലും. പിന്നെ നല്ല രസമുള്ള ബിൽഡിങ്സും ഈ ആർട്ട് വർക്ക്സൊക്കെ നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ റോഡിലൊക്കെ കണ്ടല്ലോ, നമ്മുടെ സീബ്ര ക്രോസിംഗ് വന്നിട്ട് റെയിൻബോ കളറിലാണ്. പിന്നെ മൊത്തത്തിലൊരു അഴകുണ്ട് ഈ സ്ഥലത്തിന്. പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സുകളും ആക്സസറീസൊക്കെ മേടിക്കണമെങ്കിലൊക്കെ ഡെഫിനറ്റ്ലി ഇങ്ങോട്ട് വരാം, കുറേ കളക്ഷൻസ് ഉണ്ട്. പിന്നെ കണ്ട് നടക്കാൻ ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ്, അത് ഫുഡിനും പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ക്യാംഡൻ മാർക്കറ്റ് ഫുള്ള് നടന്ന് കണ്ടു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ ഏറ്റവും അറ്റത്ത് എത്തിക്കഴിഞ്ഞാൽ, സ്ട്രീറ്റിൻ്റെ ഏറ്റവും അറ്റത്ത് ഇതുപോലെ നല്ലൊരു ബ്രിഡ്ജ് ഉണ്ട്. ഇവിടെ കുറേ മ്യൂസീഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാംഡൻ മാർക്കറ്റിൽ നിന്നും ക്യാംഡൻ ലോക്ക് എന്നൊക്കെ എഴുതിയിട്ടുള്ള നല്ല അടിപൊളി എസ്തെറ്റിക് പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. എനിക്ക് തോന്നുന്നു ഇത് പണ്ടേ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഫുൾ ഓൺ വിൻറ്റേജ് വൈബ്സ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അവിടുന്ന് ഇറങ്ങി, ഇതേ ഞങ്ങൾ അടുത്തത് എങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലേക്കാണ് ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത്. ഞങ്ങളിതേ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലെത്തി. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇവിടുത്തെ HNM പോവാണ്ടായിരുന്നു, സോ അങ്ങനെ വന്നതാ. നോക്കുമ്പോഴേ ഇവിടെ സ്ട്രീറ്റിൽ ആരോ ഹിന്ദി പാട്ട് പാടുന്നത് കേട്ടു. അപ്പോൾ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്നപ്പോഴാണ് പുള്ളി നിന്ന് പാടുന്നത് കേട്ടത്. ഭയങ്കര രസമുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം ഇത്തിരി. സോ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലാണ്. ഒന്ന് HNM കയറിയിട്ടുണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് യൂണിവേഴ്സിറ്റിയിൽ പോയി, അവിടുന്ന് ബസ്സുണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ച് ജില്ലിങ്ങം പോവും. രാത്രി 9:30 ബസ്സ്, 10:30 എത്തും തിരിച്ച് വീട്ടിൽ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, ഞാൻ വ്ലോഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ത്രിഫ്റ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു, ക്യാംഡൻ മാർക്കറ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നല്ലൊരു വ്ലോഗിൽ കാണാം. സോ അൺടിൽ ദെൻ, ബൈ ബൈ.